ഹായ് ഫ്രണ്ട്സ്, ഐ എം ഷഫീഖ് ഫ്രം സ്മൈൽ ആൻഡ് പ്രസീഡ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ അമർത്തുക. ഓക്കെ, നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ പേര് കാണണമെങ്കിൽ ഏതെങ്കിലും പരിപാടിയുടെ പിരിവിന്റെ റെസീപ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ കാണാം. പിന്നെ ആ പരിപാടിയുടെ അവസാനത്തെ വോട്ട് ഓഫ് താങ്ക്സിൽ, നന്ദി വാക്കിൽ കാണാൻ പറ്റും. പിന്നെ അവരെ കാണണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും വളരെ സജീവമായിരിക്കും. മറ്റാരുമല്ല, പ്രവാസികളാണ്. ആ പ്രവാസികളെ നമ്മൾ പല സമയത്തും പല സ്ഥലത്ത് നിന്നും തഴയാറാണ് പതിവ്. ഇപ്പോ അടുത്ത കാലത്തായി ഒരുപാട് വാർത്തകൾ വന്നു അവരുടെ പ്രയാസങ്ങൾക്ക് പറ്റി. നമ്മൾ പണ്ട് പറയാറുണ്ട്, തോണി മറിഞ്ഞാലേ പാലം വരൂ എന്ന് പറഞ്ഞ പോലെ, അവരുടെ പ്രയാസങ്ങള് വന്ന് അവരുടെ ജീവിതം തകിടം മറിഞ്ഞ് ആകെ നാശാവുമ്പോഴേ നമ്മൾ അവരെ പറ്റി ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഒന്ന് ഒതുങ്ങി, ആളുകൾ സംസാരമൊക്കെ നിർത്തി, അവരെ പറ്റി മറന്നു തുടങ്ങി. ഇനി അടുത്ത ഏതെങ്കിലും പ്രവാസി എന്തെങ്കിലും പറ്റി അപകടം വരുമ്പോ ഇപ്പൊ വീണ്ടും അവരെ പറ്റി പുകയിത്തരാകും. എല്ലാ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വാട്സപ്പ് മെസ്സേജുകള് ഗ്രൂപ്പുകളില് എപ്പോഴും അവരിങ്ങനെ സജീവമായിരിക്കും. നമുക്ക് ചെവിക്കൊരു സ്വൈരം തരില്ല. എപ്പോഴും ഇങ്ങനെ ഹലോ, ഹായ്, എന്തൊക്കെയാ നാട്ടിലെന്ന വിശേഷം, മഴയുണ്ടോ, വെയിലാണോ, ഇതൊക്കെ ചോദിച്ച് അവരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടേയിരിക്കും. പണ്ട് കാലത്താണെങ്കിൽ അവര് ഫോൺ ചെയ്യായിരുന്നു. അവർ ഫോൺ ചെയ്യുമ്പോ വെക്കില്ല, അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂറോളം അവരിങ്ങനെ സംസാരിക്കും, വാതോരാതെ സംസാരിക്കും. നമുക്ക് എന്തെങ്കിലും പണിയുടെ ഇടയിലായിരിക്കും അവർ വിളിക്കുന്നുണ്ടാവുക. ഇതില്ലെങ്കിൽ അവർക്ക് വേറൊരു കംപ്ലൈന്റ് ആണ്, എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ ചങ്ങാതി നാട്ടിൽ നിന്ന് എപ്പോഴും എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു, അവരിപ്പോ ഗൾഫിൽ പോയപ്പോ പൈസ ഒക്കെ ആയിട്ടുണ്ടാവും, അപ്പൊ വിളിയൊന്നില്ല, പക്ഷെ ഞാൻ അവനെ വിളിക്കില്ല. നമുക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യാം, പക്ഷെ ചെയ്യില്ല. അവരിങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ പാവം അവിടെ ചെന്ന് വളരെ കഷ്ടപ്പാടിലായിരിക്കും, ഡ്യൂട്ടി ഷിഫ്റ്റൊക്കെ വളരെ കഷ്ടപ്പാടിലായിരിക്കും. അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അവൻ ഗൾഫുകാരനാണ്. പിന്നൊരു കാര്യമാണ്, ഗൾഫുകാരന്റെ മെയിൻ ആയിട്ട് അവരെപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്, ഗൾഫുകാർ എന്നൊരു ലാബലും കൊടുത്തു കഴിഞ്ഞാൽ, എന്നൊരു പേര് നെയിം ബോർഡ് അവർക്ക് വെച്ച് കഴിഞ്ഞാൽ, അവനവിടെ കൂലിപ്പണിയാണോ, അവനവിടെ ബിസിനസ് ആണോ, അവനവിടെ വലിയൊരു നിലയിലാണോ എന്നൊന്നും ഒരു വിഷയമല്ല. വലിയ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ വലിയൊരു ബിസിനസിന്റെ ഓണറും ആ ബിസിനസ്സിലെ ഏറ്റവും താഴെക്കടയിൽ പണിയെടുക്കുന്നവനും പേര് പ്രവാസിയാണ്. അവർ രണ്ടുപേരും നാട്ടിൽ വന്നാൽ ഇവർക്ക് രണ്ടാകും ഒരേ റെസീപ്റ്റ് ബുക്കാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ നിലയിലാണ് നാട്ടുകാർ കാണുന്നത് അല്ലെ. എപ്പോഴും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നമ്മളൊരു പിരിവുകാർ വന്നു കഴിഞ്ഞാൽ ഗൾഫുകാരനാണെങ്കിൽ അവരങ്ങ് ഇതാണ് ഫസ്റ്റ്, എടാ നീ ഗൾഫുകാരനല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഈ പാവത്തിന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്നെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം മുന്നിലുണ്ടാകും. അവരെ മുന്നിൽ വെച്ചിട്ട് എനിക്കിപ്പോ പണിയൊന്നുമില്ല, ഞാൻ ഇപ്പൊ കഷ്ടപ്പാടില്ല എന്ന് പറഞ്ഞാൽ അവര് വിഷമിക്കുമെന്ന് മനസ്സിലാക്കി, ആളുകളുടെ മുഴുവൻ സങ്കടവും വിഷമവും സ്വന്തം മനസ്സിലേക്ക് ഒതുക്കി ആ കരിയുന്ന മണലില് മരം കോച്ചുന്ന തണുപ്പില് അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രവാസികൾ. പിന്നെ അവര് നാട്ടിലേക്ക് വരുമ്പോ അസൂയയുടെ ഒരു നോട്ടം. ഈ അടുത്ത് ഒരു പ്രവാസിയുടെ ദാരുണമായ ഒരു അന്ത്യം നമ്മൾ കണ്ടു. അതിനിടയിൽ ഒരു നിയമസഭാ സാമാജികൻ പറയുന്നത് കേട്ടു, ഒരു ഗൾഫുകാരൻ നാട്ടിൽ വന്നു കഴിഞ്ഞാല് നല്ല സ്പ്രേ അടിക്കും, നല്ല വസ്ത്രം ധരിക്കും, ആവുമെങ്കിൽ നല്ലൊരു കാറ് അല്ലെ നല്ലൊരു വാഹനം വാടകയ്ക്ക് എടുക്കും, എന്നിട്ടാണ് അവൻ നാട്ടിൽ ഇറങ്ങുക. അങ്ങനെ ഇവന്റെ സ്പ്രേയുടെ അത്തറിന്റെ മണം കേട്ടാല് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുഖം കറുക്കലാണ് അല്ലെ, ഒന്ന് ചിരി കൂടുതലായിരിക്കും വല്ലതും കിട്ടാൻ വേണ്ടി. അപ്പോ വേറെ ഇതുവരെ കാണാത്ത നിയമങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുകയാണ്. ഈ വീഡിയോ അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, മറ്റൊന്നുമല്ല. ഈ വീഡിയോ കേൾക്കുന്ന കാണുന്ന ആളുകൾ ഒരു കാര്യം, അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നെങ്കിൽ പ്രോത്സാഹിപ്പിക്കണ്ട, നിങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്, കഷ്ടപ്പെടുത്തരുത്. നാടുവിട്ട് മറുനാട്ടിൽ ഞാനും ഇന്നൊരു പ്രവാസി, കൂടൊഴിഞ്ഞു മണൽക്കാട്ടിൽ നീറിടുന്നൊരു വിദേശി, ഈ മൗനവിലാപം തീരുവതെന്നിവിടെ ഇനി മാമലനാ.